ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്, മോനെ സ്കൂളിൽ വിടണം. അപ്പം അതിന് മുന്നേ നമുക്ക് അക്ഷയയിൽ പോയിട്ട് മോൻ്റെ ആധാർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മോനെ സ്കൂളിൽ കൊണ്ടുവിടാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും നടക്കത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത്. ബസ്സിന് പോകാനാണെങ്കിൽ കുറേ ദൂരം നടന്നിട്ട് പിന്നെ ബസ് കയറി അവിടെ ചെല്ലുമ്പോഴത്തേക്കും നല്ല പോലെ സമയം കഴിയും. നമ്മളൊരു 9:30 ആയപ്പം അക്ഷയ ചെന്നു. കൊച്ചാലമൂട്ടിലെ അക്ഷയയിലാണ് പോയിട്ടോ നമ്മൾ പോയത്. അപ്പോൾ എന്താണ്, അവിടെ ചെന്നപ്പോൾ ടോക്കൺ നമ്പർ 10 കിട്ടിയത്. അയ്യോ, ഒന്നും പറയണ്ട. നിന്ന് 9:30 തൊട്ട് 1 വരെ നിന്ന് ഞങ്ങളുടെ അടപ്പിളകി എന്ന് വേണമെങ്കിൽ പറയാം. കുറേ പൈസയും കൊണ്ട് പോയതുകൊണ്ട് കൊച്ചിന് അത് ഇതൊക്കെ മേടിച്ചു കൊടുത്തോണ്ട് അവൻ വഴക്കിലാക്കിയിരുന്നു. പക്ഷേ അവൻ്റെ കൈ പതിയുന്നില്ല കേട്ടോ. കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ അവരുടെ വിരൽ പതിയത്തില്ല. അപ്പോൾ 2 ഞാൻ ചെന്നു. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ പോകുന്നത്, പക്ഷെ നടന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു അടുത്ത ശനിയാഴ്ച വരാനായിട്ട്. അപ്പോൾ ആകെ തകർന്ന് അരിശം വന്നിട്ട് ഞങ്ങൾ തിരിച്ചു വരാം. അപ്പം മോന് വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അന്ന് ഒരു ബേക്കറി കയറി നാരങ്ങാവെള്ളമൊക്കെ കുടിച്ചു. അവന് കുറച്ച് എന്താണ് നമ്മുടെ സ്നിക്കേഴ്സൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞാക്കിയൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് ഓട്ടോ പിടിച്ചിട്ടാണ്. കാരണം അമ്മ പറയുക, ജോലി ചെയ്യുന്നിടത്ത് കുഞ്ഞാവിനെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം പെട്ടെന്ന് ചെല്ലണമല്ലോ, ബസ്സിന് പോയാൽ സമയം പോകും. അതുകൊണ്ട് നമ്മൾ ഓട്ടോ പിടിച്ച് തിരിച്ച് വീട്ടിൽ വന്നു. എനിക്ക് മനസ്സിന് അങ്ങ് വിഷമങ്ങ്, നമ്മൾ പോയ കാര്യം നടക്കുന്നുമില്ല. എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും ബോട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും മയ്യ. അങ്ങനത്തെ ഒരു ഇതാണ് എൻ്റെ. അപ്പോൾ തലവേദനയൊക്കെ എടുത്ത് കുറച്ച് കുളിച്ചു, കുറച്ച് നേരം കിടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടൻ വർക്ക് കഴിഞ്ഞ് വന്നു. വന്നപ്പോഴത്തേണ്ട് ഈ കുന്ത്രാണ്ടം എന്ത് ബോക്സോ സ്പീക്കറോ എന്തുവാന്ന് എനിക്കറിയത്തില്ല. വീട് ഇളക്കി മറക്കായിരുന്നു അച്ഛനും മക്കളും കൂടെ. ഏതാണ്ട് തമിഴ് അടിച്ചുപൊളിപ്പാട്ടെല്ലാം കൂടെ വെച്ചിട്ട് വീട് മൊത്തത്തിൽ ഇങ്ങനെ ഇരുന്ന് കുലുങ്ങുമായിരുന്നു. നമുക്ക് ഒന്നാമതെ തലവേദന, മനസ്സിലൊന്നാമതെ അങ്ങ് നെഗറ്റീവായി പോയി. നമ്മളെന്ത് കാര്യത്തിന് പോയാലും നടക്കത്തില്ലെന്ന്. അങ്ങനെ ഒരു 5-6 എന്തിനാണെങ്കിലും ഒരു 5-6 പോയി കഴിഞ്ഞാലേ അത് നടക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സങ്ങനെ ആകെ നെഗറ്റീവായിട്ട് എന്താ പറയേണ്ടത് എനിക്കതില്ലെങ്കിൽ അങ്ങ് വല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ തേണ്ടതൊക്കെ കഴിഞ്ഞ് തലവേദനയൊക്കെ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞ് നമ്മളിങ്ങനെ അത്യാവശ്യം സെറ്റായി വന്നു. അപ്പോൾ ചേട്ടൻ കുറച്ച് ചോക്കോബാർ പോലെ മാങ്കിയോടെ കൊണ്ടുവന്നു. അപ്പം അമ്മയ്ക്ക് കൊടുത്തത് അമ്മ ഷെയർ ചെയ്ത് കുഞ്ഞാവിക്കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പായിരുന്നതുകൊണ്ട് അവനിങ്ങനെ വല്ലാതിരിക്കുക. അപ്പം ഞങ്ങളെല്ലാവരും ചോക്കോബാർ കഴിച്ചു. അപ്പോഴേ മോൻ നിർബന്ധം പിടിച്ച് മേടിച്ചുകൊണ്ട് വന്നതാണിത്. നമ്മുടെ നൂഡിൽസ് ഉണ്ടല്ലോ, അപ്പം നമ്മൾ തിളപ്പിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഫസ്റ്റ് ടൈമാണ് നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്നത്. ഇത് മേടിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. മറ്റേനേക്കാട്ടിലും ഇത് കൊള്ളത്തില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. മോന് നമ്മളിത് ഉണ്ടാക്കി കൊടുത്തു. തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 നേരം വെച്ചാൽ മതി, സംഭവം റെഡിയാണ്. അപ്പോൾ അത് ഞാൻ അടച്ച് വെച്ചേക്കുവാണ്. അതിൻ്റെ ആ അടയ്ക്കുന്ന കവറ് ഇച്ചാപ്പി പറിച്ച് കളഞ്ഞു. അപ്പോൾ ഞാനൊരു അടപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു നമ്മുടെ അച്ചാറുകുപ്പി എടുത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഇന്ന് മീൻ കിട്ടിയത് മത്തിയാണ് കേട്ടോ. എല്ലാ മീനും 250 അതിന്മേൽ വിലയാണ്. അപ്പോൾ നമ്മൾ കിട്ടിയത് ഇന്ന് മത്തിയാണ്, അത് മേടിച്ചു. അപ്പം അമ്മ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. നാളെ ചേട്ടന് വർക്കുണ്ട്, അന്നേരം ചോറ് കൊണ്ടുപോകണമല്ലോ. അന്നേരം വൈകിട്ടേ വേവിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് സൗകര്യം. രാവിലെ എണീറ്റ് ഒത്തിരി നേരത്തെ എണീക്കേണ്ട, നമുക്ക് ഊറ്റിയെടുത്താൽ മതിയല്ലോ. അപ്പം ചേട്ടൻ്റെ വിഷയമൊന്നുമില്ല, നമ്മൾ ഊറ്റി എടുക്കുന്നതുകൊണ്ട് ചോറ്. അപ്പോൾ ഇന്ന് കുഞ്ഞാവ് അമ്മയുടെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് മീൻ ഞാൻ വെട്ടാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ കുറച്ച് സ്ലോ ആണ് മീൻ വെട്ടുന്നതൊക്കെ. ഒന്നാമത് എനിക്കിങ്ങനെ കുത്തിയിരിക്കാൻ വയ്യ, ഒന്നാമത്തെ കാര്യം അതാണ്. വെളിയിൽ പോയിരുന്നാൽ പൂച്ചയുടെ ഒക്കെ അങ്ങ് ഭയങ്കര ശല്യമാണ്. അതുകൊണ്ട് നമ്മൾ അകത്ത് ചായപ്പിൽ തന്നെ ഇരുന്നാണ് വെട്ടുന്നത്. അപ്പോൾ എന്താണ്, നമ്മുടെ ആ നൂഡിൽസ് ഉണ്ടല്ലോ, മറ്റ് സാധാ നൂഡിൽസ് മേടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനെക്കാട്ടിലും ഇതെന്തോ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അതായത് ടേസ്റ്റൊക്കെ മോനാണെങ്കിൽ ഒരു 2-3 അവൻ ഭയങ്കര ആർത്തി പിടിച്ച് എനിക്കത് വേണം അടിപൊളിയാമെന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ അവൻ 2-3 കഴിച്ചുള്ളൂ. ഞാൻ കഴിച്ചിട്ട് എനിക്ക് വയറുവേദന എടുത്തു കേട്ടോ. അതിൽ സീ ഫുഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വെന്ത് വരുമ്പോഴത്തേനും കൊഞ്ചൊക്കെ നമുക്കതിൽ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ എന്തോ എനിക്കും പിടിച്ചില്ല, കുഞ്ഞും അങ്ങനെ കഴിച്ചില്ല. അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും മേടിച്ച് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ കുഞ്ഞ് നിർബന്ധിച്ചപ്പോഴത്തേക്കും ഒരു പ്രാവശ്യത്തേനും വാങ്ങിച്ചു കൊടുത്താൽ. അപ്പോൾ അതേ നമ്മളത് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം രണ്ട് ഇതുപോലാണ്. അപ്പോൾ മറ്റേ മാഗി മറ്റേ നൂഡിൽസിനെക്കാട്ടിലൊക്കെ ഇച്ചിരി വ്യത്യാസമുണ്ട് അതിൻ്റെ ഇതിലൊക്കെ. അപ്പം ആദ്യം ഒരു മണമൊക്കെ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ കൊള്ളത്തില്ല. അതാണ് നമ്മളത് ഡെയിലി കഴിക്കാത്തവരായതുകൊണ്ടായിരിക്കും നമുക്കത് ഇഷ്ടപ്പെടാത്തതും വയറിന് പിടിക്കാത്തതും ഒക്കെ. പക്ഷേ ഏതായാലും ഞാനിനി മേടിച്ചു കൊടുക്കുന്നൊന്നുമില്ല. അപ്പോൾ അതേ നമ്മുടെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു, മക്കളൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പം ഏതായാലും കൂടുതലും ഞാൻ പറഞ്ഞ് ബോറടുപ്പിക്കുന്നില്ല, ഇന്നത്തെ ദിവസം എനിക്ക് വയ്യ. അപ്പോൾ അതേ വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മാറക്കല്ലേ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ടാറ്റാ.